ഹേയ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്, സാധാരണ നമ്മൾ ഡിസൈനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോസ് ഇടാറ്. ഇന്ന് നമ്മളൊരു ചാലഞ്ച് ആയിട്ടാണ് ജോളോ ചിപ്പ്. എല്ലാവർക്കും അറിയാം സംഭവം എന്താണ്, ജോളോ ചിപ്പ് എന്താന്ന്. അപ്പൊ ഇന്ന് നമ്മള് ദേ ഈ സംഭവം കണ്ടില്ലേ, ഇത് ഞാനല്ല തന്നെ ഫോണ്, എനിക്ക് അതിനുള്ള ഇതില്ല. അപ്പോ നമ്മുടെ കണ്ണൂരിലെ മുത്തുണ്ട്, കണ്ണൂരുകാർക്ക് പിന്നെ എന്ത് കഴിച്ചാലും സീൻ ഇല്ല എന്നാണ് അവൻ പറയുന്നത്. അല്ലടാ, അപ്പൊ അവനാണ് കഴിക്കാൻ പോണത്, ഞാനല്ല. പിന്നെ ഞാൻ എന്റെ ബാംഗ്ലൂരിലെ റൂമിലാണ്. ബാക്ക്ഗ്രൗണ്ട് ഇതൊന്നും കണ്ടിട്ട് അറിയാലോ, ബാച്ചിലേഴ്സിന്റെ റൂം ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ മോസ്കോ ഉണ്ട്, മലപ്പുറം ആണ്, പിന്നെ നമ്മുടെ ആദർശുണ്ട്, ആദർശമാണ്, പിന്നെ നമ്മുടെ അർജുനുണ്ട്. അപ്പൊ നമ്മളെന്തായാലും ഇതിന്റെ നമുക്ക് അൺബോക്സ് ചെയ്യാം. ആദ്യം അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് അവനെ കൊണ്ട് കഴിപ്പിക്കാം. അപ്പൊ നമ്മള് എന്താ, മിൽക്കും പാലാണ് അവര് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. പാല് അപ്പൊ ഒരു അവന് മാത്രം വേണ്ടിയിട്ട് ചെറിയ പാലും, പിന്നെ നമ്മള് ഇത്തിരി ഹെവി ആയിട്ട് നമ്മൾ രണ്ട് പാക്ക് ഐസ്ക്രീമും വാങ്ങിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ മതിയാവുന്ന വിചാരിക്കണു. അല്ലാതെ നിന്റെ സമ്മതത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ എടുക്കണത്. സമ്മതല്ലേ? ഓ ഓ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ കിടക്കാം. അപ്പൊ നമ്മൾ ഐസ്ക്രീം പകർത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ കേസറിന്റെ ഐസ്ക്രീമാണ്. ഇത്തിരി ഹെവി ആയിക്കോട്ടെ എന്ന് വെച്ചു. അപ്പോൾ ചെക്കനത് കഴിക്കാനുള്ളതാണ്. അതേപോലെ തന്നെ ഒരു ഗ്ലാസ്സും പാല്, ഒരു നല്ല തണുത്ത പാലാണ്, ഒരു ഗ്ലാസ് പാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ചെക്കൻ ജോളോ ചിപ്പ് കഴിച്ചിട്ട് അവൻ്റെ അവസ്ഥ എന്താണ് നമുക്ക് കാണാം. അപ്പോൾ അവൻ അത് തുറന്നുണ്ട്. എടാ, അത് കത്തിരിക്ക കൊണ്ട് കട്ട് ചെയ്തിട്ട് അതിലിട്ടോ. വീഡിയോ കാണുന്നവർക്ക് അറിയാല്ല അതിൻ്റെ ഉള്ളിൽ എന്താന്ന്. ഇതെല്ലാവർക്കും അറിയാം എന്താണ് അതിൻ്റെ ഉള്ളിൽ. നല്ലകൂടി അവൻ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ബാക്ക്ഗ്രൗണ്ടൊന്നും കണ്ട് ആരും പേടിക്കണ്ട, ഇതൊക്കെയാണ് ഇവിടുത്തെ കോലങ്ങൾ. അപ്പോൾ ആ സാധനം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇത്ര ഉള്ളൂടാ, ഒരു രണ്ട് പീസ് ഉണ്ട്. പൊട്ടിപ്പോയി ആ പൊട്ടിപ്പോയി. ഇത് രണ്ട് പീസും അതേപോലെ തന്നെ കുറേ മുളക് പൊടിയൊക്കെ ഞാൻ തോന്നുന്നുണ്ട്. പിന്നെ അവ അത് കഴിച്ചോ, മൊത്തം കഴിക്കണ കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു പീസ് അവൻ കഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടാ, ഇരിയുണ്ട്? ഇപ്പോൾ ഇരിയുണ്ട? ഇതേ രണ്ടാമത്തെ പീസും കംപ്ലീറ്റ് കഴിച്ചു, അവൻ കംപ്ലീറ്റ് കഴിച്ചു. എങ്ങനെയുണ്ടത്, പൊടി മൊത്തം വാരി തിന്നണങ്ങി തിന്നാൽ മതി, മുളക് പൊടിയാണ്. ഇപ്പം എങ്ങനെയുണ്ട്, എരിയുണ്ടാ? അത്ര വലിയ സീൻ, 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരിത് വരണമെന്ന് തോന്നുന്നുണ്ട്, നല്ലൊരു രീതിയിൽ. എടാ, നിങ്ങൾക്ക് അതിൻ്റെ പൊടി കഴിക്കാൻ ആഗ്രഹം ഉണ്ടോ? അപ്പൊ കണ്ണുകാരാണ്. എന്തോ എന്തോ പറ്റിണ്ട്, പാലുണ്ട്, പാലുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഐസ്ക്രീം ഉണ്ട്. കണ്ണൂരുകാരെ ഒരവസ്ഥയായിണ്ട്. ആ ഒരു വെള്ളം വരുന്നതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് എരിവുണ്ട്. അത് തന്നെയാണ് കഴിക്കാണ്ടിരുന്നത്. എന്തായാലും ഇതിന്റെ കുറച്ച് പൊടി ബാക്കിയുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് പൊടി എടുത്തിട്ട് അതിന്റെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ പൊടി എടുത്തിട്ടുണ്ട്, കാണില്ലല്ലോ. ആ അതെ അതെ, ഇതിന്റെ കയ്യിൽ കണ്ടില്ലേ പൊടിയാണ്. ഞാൻ നോക്കട്ടെ പൊടി ടേസ്റ്റ്. അപ്പൊ ഇവന്മാരും ടേസ്റ്റ് പറയുന്നുണ്ട്. ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ. പൊടി കുറച്ചെടുത്തുണ്ട്. എന്റെ സഹായം പൊടി തന്നെ നല്ല അത്യാവശ്യം വലിയ, ചിലപ്പോ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാ കിളി മാറും, മരക്ക് കിളി പോയിണ്ട്. ഞാൻ ആകെ കുറച്ച് പൊടി കഴിച്ചുള്ളൂ കേട്ടാ, എനിക്ക് അത്ര വന്നില്ല. എന്തായാലും കുറച്ചും കൂടി ഒരു കുറച്ചും കൂടിയും പൊടി എടുത്ത് കഴിക്കുക. കുറച്ചും കൂടി എടുക്കുന്നുണ്ട് ഞാൻ, കുറച്ചും കൂടി ഉണ്ട്. ഇത് സാധാരണ നമ്മുടെ മിളക് പൊടി അല്ലേ,
കാന്താരി ഒക്കെ ഒരു മുളക് പിന്നെ അവര് കുറച്ചും കൂടി പൊടി എടുത്തിണ്ട്. ഇതിന്റെ പൊടിക്കാണ് കൂടുതൽ എരിവെന്ന് പറയുന്നത്. ഇറങ്ങണുണ്ട് ഇങ്ങനെ ഇതിൽ ഇറങ്ങി പോന്ന അറിയുന്നുണ്ട്. എന്താണ് എരിവ് പോകുന്ന ഇങ്ങനെ ചൂടറിയുന്നുണ്ട്. പിന്നെ വല്ല ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാ. കണ്ണ് ഇങ്ങനെ അവര് ബ്ലർ ഒക്കെ ആവുന്ന പറയുന്നത് കണ്ണ്. അങ്ങനെ വല്ല കുഴപ്പമുണ്ടോ നിനക്ക്? അതാടിയുമ്പോ അതൊക്കെ ഇരിക്കണ്ട. അത് കണ്ണു മാറണ്ട. പൊടി പൊടി ഞാൻ കഴിച്ചു. എനിക്ക് അത്ര എരിവുണ്ട്, എരിവില്ല എന്നല്ല, പക്ഷെ എനിക്ക് അത്ര ഇതേപോലെ കണ്ണീന്ന് വെള്ളം വരുന്ന ഒരു ഫീൽ ആയിട്ടില്ല. ഇതിപ്പോ കഴിച്ചിട്ട് ഞാൻ അതൊരു എന്താ പറയാ ഒരു മിനിറ്റ് ആയിട്ടല്ലോ. ഒരു അഞ്ചു മിനിറ്റ് ആണ് ഇവര് പറയണത്. അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ചിലപ്പോ നല്ല എരിവ് ഉണ്ടാവായിരിക്കും. വായിൽ നല്ല പൊക്കയുണ്ട്. എനിക്ക് ഇവിടേക്ക് അങ്ങനെ കരിയേറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് അപ്പൊ എന്തായാലും നമുക്കൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് എന്താണ് അവസ്ഥ എന്നൊന്നും കൂടി നോക്കാം. അപ്പൊ നമ്മളൊരു അഞ്ചു മിനിറ്റ് ആയി കഴിച്ചിട്ട് എന്റെ വായിൽ അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. പക്ഷെ അവന് വായിലില്ല, വയത്തിരി പോയി. പക്ഷെ അവന് വയറ്റില് വയറിലിങ്ങനെ കത്തുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ ഇതിൽ കുറച്ച് പൊടി ബാക്കിയുണ്ട്. അപ്പൊ ഞാന് വിചാരിച്ചു അത് വേണമെങ്കിൽ ഒന്ന് കഴിച്ച് ട്രൈ ചെയ്യാം. പൊടിയിലാണ് ഇരുവെന്നാണ് പറഞ്ഞേ. അപ്പോ കുറച്ച് എരിവുണ്ട് കേട്ടോ, നേരത്തെ കഴിച്ചിട്ട്. അപ്പൊ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇത്ര പൊടി ബാക്കിയുണ്ട്. സംഭവം അതിന്റെ പൊടി തന്നെയാണ്, വേറെ പൊടി ഒന്നല്ല. അപ്പൊ കുറച്ചിന്റെ എടുത്ത് ഞാൻ കഴിക്കാം, എന്നിട്ട് എന്റെ ഒരു റിവ്യൂ കൂടി ഞാൻ പറയാം. ഇത്ര പൊടി ഉണ്ട് കേട്ടോ. അടുത്ത് കാണിച്ചു കൊടുത്തടാ. എന്നിട്ടേ ഇഷ്ടംപോലെ പൊടി ഉണ്ട്. ഇതാണ് ഇതിന്റെ മെയിൻ സാധനം പറയുന്നത്. എന്തായാലും നമുക്കൊരു ഒരു പിടി. It was at this moment that he knew he fucked up. ഫുള്ളേകി മൊത്തം കഴിക്കും. നീ എഫക്റ്റ് പറയ. ചെറിയൊരു എരിവുണ്ട്, നല്ല കൂടി കഴിക്കണ പോലെ തന്നെ. കുറച്ചും കൂടി എടുക്കാം നമുക്ക്. കാണാലി ഇതാണ് ഇതിന്റെ മെയിൻ എരിവ് എന്ന് പറയുന്നത്. സാധനം മറ്റേത് ഞാൻ യൂട്യൂബിലുണ്ടപ്പോ അവരൊക്കെ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാ ലേസാ, ലേസിന്റെ പോലെ ആണല്ലോ മറ്റേ സാധനം. കൊള്ളി വറുത്തതൊക്കെ, നമ്മുടെ കൊള്ളി വറുത്തതൊക്കെ അതിന്റെ ഒരു കട്ടി ഉണ്ട്. അല്ലാണ്ട് ലേസിന്റെ അത് സോഫ്റ്റ് അല്ല. അതും ഈ പൗഡർ നല്ല അത്യാവശ്യം എരിവുണ്ട്. പക്ഷെ എനിക്ക് വൈദ്യക്ക് കിട്ടിയിട്ടില്ല. എന്റെ വായിൽ തന്നെ ഇങ്ങനെ ഓടി കളിക്കാണ് ഇരുവ്. പിന്നെ ഞങ്ങള് വീട്ടില് എരിവ് കഴിക്കുന്നതാണ്, അതുകൊണ്ട് എരിവില്ല എന്നല്ല, എരിവുണ്ട്, നല്ല രീതിക്ക് എരിവുണ്ട്. പക്ഷെ അവന് കുറച്ച് നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. വയറ്റിലുണ്ട്, വയറ്റിൽ അറിയാണ്ട് ശരിക്കറിയാണ്ട് വയറ്റില്. അപ്പൊ അവരുടെയൊക്കെ കുത്തി കൈ കുത്തി. ഞങ്ങൾ ക്രീം കഴിച്ചിട്ടില്ല. ഇത് ബാക്കിയുള്ള രണ്ടോ മാര് എടുത്ത് കഴിച്ചാണ്. ഞങ്ങൾ രണ്ടുപേരും ഐസ്ക്രീമും കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ പാലും ബാക്കിയുണ്ട്. നിങ്ങൾക്ക് പാല് വേണോ? എന്തെങ്കിലും കഴിക്കണോ? വയറ്റ് ശരിയാണെങ്കിൽ പാല് കുടിക്കണം. എന്നാ പാല് കുടിച്ചോ നീ. കഴിച്ചോടാ, കഴിച്ചോ, പാല് കഴിച്ചോ, നന്നായി കുടിച്ചോ, കുടിച്ചോ. എന്തായാലും വീഡിയോ ഏകദേശമായി, ഏകദേശമായി. നീ എടുത്തു. അപ്പൊ ഞാൻ എന്തായാലും ഒരു സ്കൂപ്പ് കഴിക്ക. എന്റെ വായിൽ എരിയുണ്ട്. കുറച്ച് എരിവ് കിട്ടി തുടങ്ങിയിണ്ട്. പൊടി ഇത്തിരി അധികം കൂടി കഴിച്ചു ഞാൻ. മൂക്കൊക്കെ ഇങ്ങനെ വലിക്കുന്നുണ്ട്. വായ നല്ല എരിയുണ്ട്, നല്ല രീതിക്ക് എരിയുണ്ട്. വീട്ടിലൊക്കെ എത്ര എരിവ് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നല്ല എരിവുണ്ട്. അവന്റെ കിളിയും പോയിരിക്കാണ്. നീ കഴിക്കുന്നത് കണ്ടിട്ട് ആളൊരു മിടുക്കനാണെന്ന് തോന്നല്ലേ? സംശയം ഉണ്ടോ? ആള് നല്ല മിടു മിടുക്കനാണ്. ആ കഴിക്കുന്നത്. ഓ അത് കുറച്ച് കഴിയുമ്പോ റെഡി ആയിക്കോളും. കുറച്ച് കഴിയുമ്പോ ഞാൻ കാണിച്ചു തരാം.
നല്ല രീതിക്ക് എരിവുണ്ട് കേട്ടോ. കുറച്ച് ഐസ്ക്രീം ആയി കഴിക്കണു. വയറ്റില് സീനില്ല, വയറ്റില് അതിന്റെ വായ ഇങ്ങനെ കിടന്ന് നല്ലോണം ഐസ്ക്രീം ഇങ്ങനെ വായില് വെച്ച് കൊണ്ടേ ഇരിക്കാനാണെന്ന് തോന്നുന്നത്. തുമ്പ ഇറക്കി കഴിഞ്ഞാ പിന്നെ വായലൊന്നും ഇല്ലെങ്കിൽ വീണ്ടും ഒരു വരും. നല്ലൊരുണ്ട് വാരി മാന്തി തിന്നവനെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരുണ്ട്. നീ കഴിച്ചാ? അവനും കഴിച്ചു. അപ്പൊ ഇരുണ്ട് നല്ല എന്തായാലും ഇതിന്റെ ഒരു എരിവ അടക്കിയിട്ട് ഞാൻ ഒരു കംപ്ലീറ്റ് റിവ്യൂ പറയാം. എന്റെ വയറിനൊക്കെ ഒന്ന് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതൊന്നും അറിയിട്ട് ഞാൻ പറയാം എന്റെ കാര്യങ്ങൾ. കഴിച്ചിട്ടൊരു 15-20 മിനിറ്റ് ആയിണ്ട്. അപ്പൊ എന്റെ ഒരു എരിവ് ഒന്ന് കൂൾ ഡൗൺ ആയിണ്ട്. വലിയ എരിവില്ല. വയറ്റിനൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ടായി. പക്ഷെ ഇവന്മാർക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. തന്നെ അപ്പുറത്തിരിക്കണവൻ കിടന്ന് വിറക്കിണ്ട്. ഇവന് പിന്നെ വലിയ കുഴപ്പമില്ല. ഇവന് വയറുവേദന മാത്രമേ ഉള്ളൂ. വയറ് നല്ലവണ്ണം എരിയുണ്ടെന്നാണ് പറയുന്നത്. വായിലൊന്നും അവന് അതേ എരിവില്ല എന്ന് തോന്നുന്നു. തോന്നുന്നു അധികം മിളക് പൊടി ആ ചിപ്പും ഉണ്ടായില്ല. അതുകൊണ്ടാണ് തോന്നുന്നു ഞങ്ങള് മിളക് പൊടി ആ ഒരു പൊടി മിളക് പൊടിയാണോ എന്ത് പൊടിയാണോ എന്ന് അറിയില്ല. അവരതിൽ മിളക് പൊടി ഒന്നും പറയണില്ല. എന്തൊരു പൊടി. അപ്പൊ ഞങ്ങള് ആ പൊടി പൊടി മാത്രം കഴിച്ചവർക്ക് നല്ല രീതിക്ക് എരിവുണ്ടായി. എനിക്കൊരു 5 മിനിറ്റത്തേക്ക് നല്ല രീതിക്ക് എരിഞ്ഞു. അപ്പൊ അവിടെ കിടന്നത് ആകെ ഒന്ന് ഷോട്ട് കഴിച്ചതാണ്. ഇപ്പൊ എടുത്ത് കൊണ്ടുപോകേണ്ട അവസ്ഥയായി തോന്നുന്നുണ്ട്. പിന്നെ മലപ്പുറം കത്തി അവിടെ പോയി കിടക്കണ്ട്. ആ റൂമിൽ പോയി കിടക്കണ്ട്. പൊടിക്ക് നല്ലൊരുണ്ട്. മോസ്കോ മോസ്കോ അതിലുണ്ട്. സംഭവം എന്താന്ന് പറഞ്ഞാൽ നല്ല എരിവൊക്കെ ഉണ്ട്. യൂട്യൂബില് ചിലവര് എരിവില്ല എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ചിലവര് പൊടി ഇല്ലാണ്ട് കഴിക്കണവരുണ്ട്. ഞങ്ങളൊരു ഓണസ്റ്റ് റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മള് കഴിക്കുമ്പോ ഞാൻ പറയണെങ്കിൽ ആ ചിപ്പിന്റെ മേലെ നമ്മുടെ കവറില് ബാക്കി വരുന്ന ആ ഒരു പൗഡർ ഇല്ലേ, ആ പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കിളി പാറും. അങ്ങനെയാ അതാണ്. പിന്നെ അത് മാത്രല്ല, ഇവിടെ ഞങ്ങളിപ്പൊ ബാംഗ്ലൂർ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര ഡ്രൈയാ. ഡ്രൈ അല്ല ഭയങ്കര തണവ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുണ്ടും കാര്യങ്ങളൊക്കെ വരണ്ടിരിക്കണതിന്റെ ഒരു കുഴപ്പം കൂടി ഉണ്ടായി. അത് കാരണം ഇവിടെ ഇവന്മാർക്കൊക്കെ ചുണ്ടൊക്കെ നല്ല രീതിയിൽ നീറുണ്ട്. കാരണം വരണ്ടിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഒരുത്തൻ നല്ല വിറയുണ്ട്. ആ വിറക്കുണ്ട്. അത് ആ പൊടി നല്ല രീതിക്ക് എടുത്ത് ചാമ്പി അതിന്റെ ഒരു കളപ്പ. അത് കുഴപ്പമില്ല. കുറച്ച് മാർക്കോട് നമ്മള് ഒരു 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 ഐസ്ക്രീം കഴിഞ്ഞു. നമ്മുടെ രണ്ടാമത് ഐസ്ക്രീം ഇത് തുടങ്ങിയിണ്ട് തിന്ന്. പിന്നെ അതിപ്പോ കഴിയും. അതിപ്പോ എന്തായാലും കഴിയും. ഞാൻ പറയാച്ചാ പൊടിക്ക് ഒരു 2 പുട്ടിപിടി പൊടി തിന്ന കുറച്ചൊരു 15 മിനിറ്റ് ഒക്കെ എടുക്കാനുള്ളത് ഉണ്ട്. എന്താ മോശം അഭിപ്രായം? സെയിം അഭിപ്രായം തന്നെയാണ്. എരിവ് അധികം ഇഷ്ടപ്പെടുന്ന ആളൊന്നല്ല. പക്ഷെ യൂട്യൂബില് എരിവില്ല എന്ന് പറയുന്നവര് സത്യം പറഞ്ഞ ഫേക്കാണ്. നമുക്കിതിൽ ഫേക്കാണ്. ചിലപ്പോ അവന്മാര് ഇങ്ങനെ ഈ വെള്ളം അടിച്ച് ഇങ്ങനെ നാവിട്ടുള്ള എല്ലാ ടേസ്റ്റ് ബഡ്സ് പോയവർക്കൊന്നും വലിയ ഇതൊന്നും ആവണമെന്നില്ല. ചിലപ്പോ ഇങ്ങനെ വെള്ളം അടിച്ച് എന്ന് വെച്ചാൽ അവര് വെള്ളം അടിച്ച് കഴിച്ചവരാണെന്നല്ല നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മള് കഴിച്ചിട്ട് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ആയിണ്ടാവൂലേ. 1.5 മണിക്കൂർ ആയി. അത് കുറച്ച് ലേറ്റ് ആയി വീഡിയോ എടുക്കാൻ.
അപ്പൊ ഇപ്പൊ എല്ലാവരും ഓക്കെ ഉണ്ട്, ഓക്കെ അല്ലടാ, എല്ലാവരും ഓക്കെ ആണ്. അപ്പൊ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാ സംഭവം എരിവില്ല എന്ന് പറയുന്നത് വെറും ഉടായ്പാണ്. കാരണം നമ്മളെ ചിപ്പ് മാത്രം കഴിച്ചിട്ട് എരിവ് കിട്ടില്ല. കാരണം ഇവൻ ചിപ്പ് മാത്രമാണ് കഴിച്ചത്, ഇവനേക്കാളും കൂടുതൽ എഫക്ട് കിട്ടിയത് ഇവനാണ്. ഇവനും എനിക്കും അത്യാവശ്യം കുറച്ച് കിട്ടി, ഇവനും കിട്ടി. അപ്പൊ അതിന്റെ മുളക് ആ പൗഡറിനാണ് ഇത് ഇവിടെ കൊടുത്ത് നിൽക്കുന്നത് ഗ്യാപ്പിൽ പോയി. അപ്പൊ അതിന്റെ ആ പൊടിക്കാണ് മെയിൻ ആയിട്ട് അതിന്റെ എരിവ്. വെറുതെ ചിപ്പ് മാത്രം കഴിച്ചു എന്ന് വെച്ചിട്ട് അത്ര എരിവില്ല എന്നല്ല, എരിവുണ്ട്, പക്ഷെ അതിന്റെ പൊടിക്കാണ്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ മറ്റേ ചിപ്പ് കഴിച്ച കണ്ണൂർ സിംഗത്തിനോട് ചോദിക്കാം. ബോംബോളി ചിപ്പ് സാധാ ചിപ്പ് മാത്രമേ ഉള്ളൂ, എന്താ സാധാരണ കടയിൽനിന്നൊക്കെ വാങ്ങുന്ന ചിപ്പ്, ചെറിയ സ്പൈസ് കൊള്ളി വറുത്തതൊക്കെ പോലെ, അതൊക്കെ പോലെ അതിന്റെ ഒരു വായിലിടുമ്പോൾ ഒരു വായിലൊരു എരിവുണ്ട്, അത് പൊടിന്റെ ആയിരിക്കും ആയിരിക്കാം. അപ്പൊ അതിന്റെ ഒരു കോട്ടിങ്ങിന്റെ ഒരു എരിവുള്ളോ, പക്ഷെ അതിന്റെ ഒരു പൗഡറിനാണ് കൂടുതൽ എരിവ്. പിന്നെ ഇവൻ കണ്ടല്ലോ വാരിക്ക് ഒരു ഷോട്ട് നിന്ന് പൂശിത തവിട് പൊടിയായി, വിറക്കണൊക്കെ ഉണ്ടായി. ഞങ്ങൾ ആംബുലൻസ് ഒക്കെ വിളിക്കുന്ന വെച്ചതാ ഭാഗ്യത്തിന് ചെള്ളാമ രണ്ടടിയൊക്കെ കൊടുത്ത് എൻപിച്ച് റെഡി ആക്കിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടോ നിന്റെ ഒരു അവസ്ഥ. നല്ല എരിവുണ്ട്, നല്ല എരിവ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമാണ്. പൊടിയിലാണ് കാര്യം, ചിപ്പ് ചിപ്പ് സത്യം പറഞ്ഞൊന്നുമില്ല. ആ പൊടി മാത്രം ഒരു പാക്കറ്റിൽ എടുത്ത് കൊണ്ടിട്ട് തിന്നാൻ പറഞ്ഞാൽ തിന്നരുത്, കുറച്ച് ദിവസത്തിൽ കിടക്കെ എടുക്കേണ്ടി. സത്യം പറഞ്ഞാൽ ജോളോ പൗഡർ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്ക് ഇറക്കാം. ജോളോ ചിപ്പ് കാര്യമൊന്നുമില്ല, ജോളോ പൗഡറാണ് കാര്യം. പിന്നെ അതെ നമ്മുടെ മലപ്പുറം കത്തി കഴിച്ചിണ്ടായി ഷോട്ട്, നമ്മളെ വെല്ലുവിളിച്ച് അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അവിടെ പോയി കൊറച്ച് കഴിച്ചുള്ളു, പക്ഷെ അവിടെ പോയി കിടന്നു. പിന്നെ എന്റെ അമ്മയെന്നൊക്കെ പറഞ്ഞ ഇവിടെ രണ്ടര കൊണ്ട് ഓടണൊക്കെ ഉണ്ടായി. പിന്നെ പകുതി ഐസ്ക്രീം ഒക്കെ തിന്നിർത്തത് പുള്ളിയാണ്, അവന് വലിയ കുഴപ്പമില്ല. ഇതുവരെ ഉണ്ടാക്കിയെടുത്ത പേര് എന്ത് വില കൊടുത്ത് നിലനിർത്തിയേ പറ്റൂ. പിന്നെ ഇവൻ അധികം കഴിച്ചില്ല, കുറച്ചൊന്ന് തൊട്ട് നോക്കിയുള്ളു, അതിൽ തന്നെ പുള്ളിക്ക് മനസ്സിലായി സീനാണ്. പിന്നെ ആ ഭാഗത്തേക്ക് വന്നില്ല. അതായാലും നല്ല നല്ലതാണ് തന്നെ കഴിച്ചെങ്കിൽ ഞങ്ങളെല്ലാവരും മൂഞ്ചിലോസൊക്കെ ആയിന്നെ. പൗഡർ പൗഡറേഷ്. അപ്പൊ അതാ അതന്നെ സംഭവം, പൗഡറാണ് പവറ്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ റിവ്യൂ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യണേ ചലഞ്ച് ചെയ്യാം. ഞാൻ അത് വാങ്ങാനുള്ള ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാ. 200 രൂപയാണ് ആമസോണിൽ കിട്ടും. നിങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്താൽ മതി. സംഭവം എരിവുണ്ട്, പാല് നല്ലതാണ്. കാരണം പാല് കുടിക്കുമ്പോഴാണ് നമ്മുടെ വയറ്റിലെ ഒരു ഹീറ്റ് പോയാ. അതന്നെ, പിന്നെ വയലിന്റെ ഹീറ്റ് പോകാൻ വേണ്ടിട്ട് ഐസ്ക്രീം. അല്ലാണ്ട് വയറിന് സീൻ കിട്ടാണെങ്കിൽ നിങ്ങൾ പാല് കുടിക്കുക, ഐസ്ക്രീം കഴിച്ചിട്ട് യാതൊരു ഗുണമില്ല. വയറ്റിക്ക് ഒന്നും കിട്ടില്ല, വയറ്റിക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാലന്നെ കുടിക്കണം. ഒറ്റക്ക് ട്രൈ ചെയ്യണ്ട, അതന്നെ ഒറ്റക്ക് കഴിക്കാൻ അത്ര വാശിയുള്ളവരുണ്ടെങ്കിൽ കഴിച്ചോ. അതന്നെ ഇതേപോലെ കണ്ണൂർ സിംഗക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കുക. കഴിക്കുമ്പോ നിങ്ങൾ ആ പൊടിയോടുകൂടി കഴിക്കുക, വെറുതെ ആ ചിപ്പ് കഴിച്ച് നിങ്ങളിങ്ങനെ ഞാൻ ജോള ചിപ്പ് കഴിച്ചു ഞങ്ങൾക്കൊന്നും തോന്നിയില്ല അങ്ങനെയൊന്നും ഇടരുത്. കഴിക്കാൻ നിങ്ങൾക്ക് കറക്റ്റ് റിവ്യൂ അറിയണമെങ്കിൽ നിങ്ങൾ ആ ചിപ്പിന്റെ മേലെ ആ പൗഡർ കംപ്ലീറ്റ് പാക്കറ്റിൽ നിന്ന് ഇട്ടിട്ട് അതന്നെ ഒറ്റയ്ക്ക് ഒന്നും പോയി തിന്നരുത്. ചിലപ്പോ തലകറങ്ങി അവിടെ നിലത്തൊക്കെ വീഴും. പിന്നെ അതന്നെ അങ്ങനൊക്കെ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതേപോലത്തെ അടിപൊളി ബാംഗ്ലൂർ വൈബ്സ് വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി വരുന്നതാണ്. ലൈക്ക് ദ വീഡിയോ, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. മറക്കണ്ട, വയറൽ വയറൽ.